ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിങ്ക് നമുക്ക് വാട്സപ്പ് ഓപ്പണാക്കി അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയക്കണം എന്ന് ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം, അതായത് വാട്സപ്പ് ഇൻ്റൻറ്റ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്, പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെയിൻ ആക്ടിവിറ്റി ഉണ്ട്, ആക്ടിവിറ്റി അണ്ടർ സ്കോർ മെയിൻ എന്ന് പറയുന്ന ഒരു XML ഉണ്ട്. ഈ XML ഞാനൊരു ഇമേജ് വ്യൂ വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഞാനിത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെല്ലാ വീഡിയോസിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇമേജ് വ്യൂ ബൈൻഡ് ചെയ്തിട്ടുണ്ട്, ഇമേജ് വ്യൂവിൻ്റെ ക്ലിക്കുവിൻ്റെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു കോഡ് പേസ്റ്റ് ചെയ്തു. നമുക്ക് ഈ കോഡ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്ട്രിംഗ് മെസ്സേജ്, അതായത് ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കിയാണ്, മെസ്സേജ് എന്ന് പറയുന്ന MSG എന്ന് പറയുന്ന പേരിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അതായത് നിങ്ങൾക്ക് ഇവിടെ എന്താണോ വേണ്ടത്, നിങ്ങളുടെ മെസ്സേജ് എന്താണോ, നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ വേണ്ടത്, ആ ഒരു മെസ്സേജ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇൻറ്റൻറ്റ്, വാട്സപ്പ് ഇൻറ്റൻറ്റ്, അതായത് ഒരു ഇൻറ്റൻറ്റ്, നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻറ്റൻറ്റ് ആണ്, ഇൻറ്റൻറ്റ് സർവീസുകൾ ഒന്നാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ് വാട്സപ്പ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു ന്യൂ ഇൻറ്റൻറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ന്യൂ ഇൻറ്റൻ ബ്രാക്കറ്റിലെ ഇൻറ്റൻ ഡോട്ട് ആക്ഷൻ സെൻറ്റ്. നമുക്ക് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി, കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോ കാണുക. അത് നമുക്ക് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് കോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആക്ഷൻ സെൻറ്റ്, ആക്ഷൻ വ്യൂ എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആക്ഷൻ സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ സെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അടുത്തത് ഇൻറ്റൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് ഫ്ലാഗ്സ്. ഇത് നമ്മുടെ ഇൻറ്റൻറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഫ്ലാഗ് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് നമ്മൾ മെയിൻ ആക്ടിവിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. അതെല്ലാം നമ്മളൊരു എന്താ പറയുക, ഒരു അഡാപ്റ്റർ ക്ലാസ്സിലോ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ക്ലാസ്സിലോ എല്ലാം കൊടുക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമായിട്ട് വരും. അടുത്തത് വീണ്ടും വാട്സപ്പ് ഇൻറ്റൻറ്റ് ഡോട്ട് സെറ്റ് ടൈപ്പ് ടെക്സ്റ്റ് സ്ലാഷ് പ്ലെയിൻ, അതായത് നമുക്ക് ടെക്സ്റ്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, സോ അതിൻ്റെ ടൈപ്പ് നമ്മൾ ഇമേജ് ആണെങ്കിൽ ഇതിൻ്റെ ഇമേജ് എന്നുള്ള സ്ഥാനം ഇവിടെ മാറ്റി കൊടുക്കണം. ഓക്കെ, വാട്സപ്പ് ഇൻറ്റൻറ്റ് ഡോട്ട് സെറ്റ് പാക്കേജ്, അതായത് നമ്മുടെ ഏത് പാക്കേജ്, കോം ഡോട്ട് വാട്സപ്പ് എന്ന് പറയുന്ന പാക്കേജിലേക്കാണ് നമുക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടേണ്ടത്. അടുത്തത് വാട്സപ്പ് ഇൻ ഡോട്ട് പുട്ട് എക്സ്ട്രാ ഓഫ് ഇൻറ്റൻറ്റ് ഡോട്ട് എക്സ്ട്രാ ടെക്സ്റ്റ് കോമ മെസ്സേജ്, ടെക്സ്റ്റാണെന്ന് ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം കോമ ഇട്ടിട്ട് നമ്മുടെ മെസ്സേജ് എന്താ എടുത്തു വെച്ചിരിക്കുന്നത് എവിടെയാണ്, MSG എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. സോ ആ വേരിയബിളിൻ്റെ പേര് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ദെൻ ട്രൈ ക്യാച്ച്, ട്രൈ ക്യാച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എക്സെപ്ഷൻ ഹാൻഡിലിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ബ്ലോക്കുകളാണ്, ട്രൈ ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കും. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ അതവിടെ ത്രോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് വാട്സപ്പ് ഇൻറ്റൻറ്റ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഇൻറ്റൻറ്റ് കോൾ ചെയ്യില്ലേ, അത്രേ ഉള്ളൂ ഇത്. നമ്മൾ നോർമലി ഇൻറ്റൻറ്റ് കോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇൻറ്റൻറ്റ് ആയി കേട്ടുന്ന എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഇംപ്ലിസിറ്റ് എഴുതുന്നു. ഇൻറ്റൻറ്റ് എഴുതുമ്പോൾ ഇൻറ്റൻറ്റ് ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഇൻറ്റൻറ്റ് ബ്രാക്കറ്റിൽ എൻ്റെ ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ എൻ്റെ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഇൻറ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മെസ്സേജ് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ വാട്സപ്പിൻ്റെ അകത്തേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ ഒന്ന് സെൻഡ് സോറി റൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായി വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ആപ്ലിക്കേഷനിൽ കൊടുത്തിരുന്നത് ഒരു ഇമേജ് വ്യൂ മാത്രമായിരുന്നു, അതിൽ ഞാൻ വാട്സപ്പിൻ്റെ ഇമേജ് ആയിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. ഞാൻ ഈ ഇമേജ് വ്യൂയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെസ്സേജ് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ടെക്സ്റ്റ് വെച്ചിട്ട് എഡിറ്റ് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്തിട്ട് ആ ടൈപ്പ് ചെയ്യുന്ന എന്താണോ അത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് എൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളത് ഞാൻ കോഡിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരുന്നു. സോ ഇനി ഞാൻ ആ ഒരു കോഡാണ് നമുക്ക് അല്ലെങ്കിൽ ഞാൻ എന്താ മെസ്സേജ് എന്ന് ആ ഇവിടെ കൊടുത്തിരുന്ന മെസ്സേജ് എന്താണോ അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു നമ്മുടെ വാട്സപ്പ് ഓപ്പണായി വന്നു. നമുക്കിതിനകത്ത് ആർക്കൊക്കെയാണോ മെസ്സേജ് അയക്കേണ്ടത് അവരെയൊക്കെ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്ത് അയക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, ഞാനപ്പോൾ ഇത്രക്കാലം ഓർമ്മ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സെൻഡിങ്ങിൽ ഓപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത്
ഇങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷെയറിങ് ഓപ്ഷൻസ് പർപ്പസുകളെല്ലാം നമുക്ക് ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.